നമസ്കാരം ഇനി ഉണ്ണി മുകുന്ദനെ നമുക്ക് നടൻ എന്ന് വിളിക്കാം ഒപ്പം നട്ടലുള്ള ഒരു മനുഷ്യൻ എന്നും വിളിക്കാം ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാലും അധികമാവില്ല അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഉണ്ണിമുകുന്ദൻ ആർക്കാണ് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതെന്ന് പറയാം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭാരതത്തിൽ ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും തൻ്റെ രാഷ്ട്രീയം ഏതെന്ന് തിരഞ്ഞെടുക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് മാന്യമായിട്ടുള്ള തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ചില മേഖലകളിൽ ഇതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു ഉദാഹരണത്തിന് കേരളത്തിലെ കലാ സാംസ്കാരിക സിനിമാ മേഖലകളിൽ അവിടെ ചിലരുടെ അപ്രമാദിത്വമായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൈപ്പിടിയിലായിരുന്നു മലയാള സിനിമാ രംഗം അവിടെ ഇടതുപക്ഷ ഇടതുപക്ഷ അനുഭാവിക്ക് മാത്രമേ കലയും ഒപ്പം അവൻ്റെ രാഷ്ട്രീയവും പ്രകടിപ്പിച്ചു മുന്നോട്ട് പോകാൻ ആകുമായിരുന്നുള്ളൂ ഒരു പരിധി വരെ കോൺഗ്രസ്സുകാർക്കും അവിടെ പക്ഷേ പക്ഷെ വാതുറന്നൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സംഘപരിവാർ അനുകൂലികൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമെന്ന നിലയിൽ കലാ കായിക സാംസ്കാരിക മേഖലകളിലും അതിൻ്റെ ഒരു അന്വേഷണം കാണണമല്ലോ അപ്പോൾ തീർച്ചയായും കലാ സാംസ്കാരിക സിനിമാ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരുണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുണ്ട് അതേപോലെ തന്നെ ബി ജെ പി സംഘപരിവാർ അനുഭാവികളുമുണ്ട് പക്ഷേ ഇക്കാലം അത്രയും അവർക്ക് പക്ഷേ അവരുടെ രാഷ്ട്രീയം വെളിപ്പെടുത്താൻ പറ്റില്ലായിരുന്നു മമ്മൂട്ടിക്ക് പറയാം ഞാനൊരു ഇടതുപക്ഷ അനുകൂലിയാണെന്ന് അതേപോലെ തന്നെ മുകേഷിന് പറയാം ഇന്നസെൻറ്റിന് പറയാം പക്ഷേ വേറെ ഏതെങ്കിലും നടനമൊന്നടിക്കോ പറഞ്ഞാൽ അവരെ സൈഡാക്കും ഒതുക്കും കിട്ടേണ്ട ചാൻസ് വഴി ഇല്ലാതാക്കും അതായിരുന്നു ഈ കഴിഞ്ഞ കാലം വരെ മലയാള സിനിമ അതിൽ ഞാനൊരു ബി ജെ പി കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തിയാവാം സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോഴും നിലപാട് മാറ്റിയില്ല അദ്ദേഹം ബി ജെ പിയുടെ എം പി കൂടിയാണ് അതിനുശേഷം ഒരുപക്ഷേ ഉണ്ണിമുകുന്ദൻ സിനിമാ ഫീൽഡിൽ കാലുറപ്പിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം എന്നിട്ട് കൂടി അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സിനിമ അത് റിലീസ ചെയ്യുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കമ്മ്യൂണിസ്റ്റുകളെ ഒന്നടങ്കം തേച്ചൊട്ടിച്ചു ഒരു കാർട്ടൂൺ അത് ഗോപികൃഷ്ണൻ്റെ കാർട്ടൂൺ ആണ് മറ്റൊരു പത്രത്തിൽ വന്നാണ് അത് ഷെയർ ചെയ്യുന്നു ഇവിടെ വന്ന് ചൈന സ്തുതി നടത്തിയ എസ് രാമചന്ദ്രൻ പിള്ള എന്ന വ്യക്തിയെ കളിയാക്കി കൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് അങ്ങനെയൊരു കാർട്ടൂൺ തൻ്റെ പോസ്റ്റിൽ കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ ചില്ലറ തൻ്റെ ഒന്നും പോരാ അത് ഉണ്ണി മുകുന്ദൻ കാണിച്ചു തന്നു ആഹാ അന്നാ പിന്നെ നിന്നെ കാണിച്ചു തരാം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകളും ചുഡാപ്പികളും ഇളകി പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ഓരോ ദിവസം കഴിയുന്നോറും ഹിറ്റിൽ നിന്നും സൂപ്പർ ഹിറ്റിലോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം തൻ്റെ രാഷ്ട്രീയം ഏതെന്ന് ഉറപ്പോടെ വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഉണ്ണിമൂന്ദൻ നേടിക്കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ ഉണ്ണി ഉണ്ണിമൂന്തൻ ആർക്കാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് തീർച്ചയായിട്ടും ഇനി ഇത്രയും കാലം ഇവറ്റകളെ ഭയന്ന് മിണ്ടാതിരുന്ന സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവർ ധൈര്യപൂർവ്വം ഇനി മുന്നോട്ട് വരും ഉണ്ണിമൂന്തൻ അവരുടെ മുന്നിൽ ഒരു മോഡലാണ് പ്രതീകമാണ് ഉണ്ണിയ തൻ്റെ ഇടം കാണിച്ചു എന്നാൽ ഈ ഇവറ്റകൾ മനസ്സിലാക്കുന്നില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റുകളെ ട്രോളിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടുള്ള സിനിമകൾ വലിയ രീതിയിൽ ഹിറ്റായിട്ടുണ്ട് അതിൽ ഒന്നാമത് പറയേണ്ടത് ലാൽ സലാം ആണ് അത് ആ സിനിമ ആ പാർട്ടിയുടെ മഹത്വങ്ങൾ പറയുന്ന സിനിമയൊന്നുമല്ല ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ആ ആ പാർട്ടിയിലെ പുഴുക്കുത്തുകൾ വെളിവാക്കുന്ന സിനിമയാണ് ലാൽ സലാം പക്ഷേ അതവർ സമ്മതിച്ചു തരില്ല അത് ഒരു തവണയെങ്കിലും കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചില വിഗ്രഹങ്ങൾ പോലും ആ സിനിമ കാണുമ്പോൾ ഉടഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അത് സത്യവുമാണ് അറബിക്കഥ എന്ന സിനിമ ആ സിനിമയും അവരെ കളിയാക്കിക്കൊണ്ടുള്ള സിനിമയാണ് അതും ഇവിടെ വലിയ ഹിറ്റായിട്ടുള്ള പടങ്ങളാണ് എന്നാൽ സംഘികളെ കളിയാക്കിക്കൊണ്ടുള്ള ഏതെങ്കിലും പടം ഇവിടെ വലിയ രീതിയിൽ ഓടിയതായിട്ട് നിങ്ങൾക്ക് പറയാനില്ല ഏതെങ്കിലും സംസ്കാരത്തെ മതത്തെ ട്രോളിക്കൊണ്ടുള്ള പടങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഹിറ്റാക്കി കാണാം അല്ലാതെ ഈ പറയുന്ന പോലെ ഇത്രയൊന്നും ട്രോൾ ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ സംഘപരിവാരം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യ ചെയ്യപ്പെട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ആ പടങ്ങളൊക്കെ ഇവിടെ വിജയിച്ചിട്ടുമുണ്ട് ഇത് സത്യം സത്യമായിരിക്കാൻ തന്നെ ചില സിനിമാക്കാരുടെ വിചാരം സംഘികളെയോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിനെ എന്തെങ്കിലും പറഞ്ഞാലോ സിനിമ ഹിറ്റാവൂ എന്നൊക്കെയാണ് മറച്ചു പറഞ്ഞാൽ ഹിറ്റാവില്ല എന്നാണ് ആ ഒരു തെറ്റിദ്ധാരണയും കൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ മാറ്റിക്കൊടുത്തിരിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ഉണ്ണി മുകുന്ദൻ സിനിമാ മേഖലയിൽ തന്നെ അടക്കി പിടിച്ചു കഴിഞ്ഞ കുറേ ആളുകൾക്ക് സ്വാതന്ത്ര്യം സംസാരിക്കാനുള്ള തങ്ങളുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വാങ്ങിക്കൊടുത്തത് വെബ് ഡെസ്ക് തത്ത് ന്യൂസ്